الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا بريم الله സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ അർഹമു റഹീമീൻ അള്ളാഹുവിൻ്റെ നല്ലവരായ സച്ചരിതരായ നന്മകൾ നിറഞ്ഞ മുഅ്മിനുകളായി ജീവിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സത്യമാർഗത്തിൻ്റെ വഴിയിലൂടെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിജ്ഞാന സദസ്സിൽ, മദീന പള്ളിയുടെ സദസ്സിൽ ഇരുന്ന് സഹാബത്തിന് വലിയ ഒരു നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അത് കേട്ട സഅദ് ബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞ ഉപദേശം ഇതായിരുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ് അവന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം. അതിനിടയിൽ നാല് കാര്യങ്ങൾ ഒരാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അയാൾ സൗഭാഗ്യത്തിന്റെ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ ഭാഗ്യം കിട്ടിയവനാണ്. ആദ്യം പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ സൽക്കർമ്മിണിയായ സത്യവിശ്വാസിനിയായ ഒരു ഭാര്യയുണ്ടോ അയാൾ ഭൂമിയിൽ സൗഭാഗ്യം കിട്ടിയവനാണ്. രണ്ടാമത്തേത് വൽ മസ്കനുൽ വാസിഅ, തനിക്കും തന്റെ കുടുംബത്തിനും അവരുടെ മതപരമായ ദുനിയവിയായ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ മാത്രം സൗകര്യമുള്ള, ആഡംബരം എന്നല്ല, സൗകര്യമുള്ള ഒരു വീടുണ്ടെങ്കിൽ അയാൾ സൗഭാഗ്യവാനാണ്. മൂന്നാമത് പറഞ്ഞത് വൽ ജാറു സ്വാലിഹ്, എന്തെങ്കിലും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോ ഒന്ന് ഓടി വരാൻ സ്വാലിഹായ ഒരു അയൽവാസി ലഭിച്ചിട്ടുണ്ടോ, സൗഭാഗ്യമാണ്. നാലാമത് പറഞ്ഞു വൽ മർകബുൽ ഹനീ, സുഖകരമായി ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമുണ്ടോ, അയാൾ സആദത്തുള്ളവനാണ്. നാല് കാര്യങ്ങൾ അടിവരയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
സഹോദരങ്ങളെ, നമ്മളൊക്കെ സൗഭാഗ്യം ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ലോട്ടറി ടിക്കറ്റുകളാണ് നമ്മുടെ മനസ്സിലേക്ക് സൗഭാഗ്യം കൊണ്ടെത്തിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏതെങ്കിലും ദർഗയിൽ നിന്ന് കിട്ടിയ ഒരു കഷ്ണം തുണി കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ എന്റെ വീട്ടിൽ ഇനി സൗഭാഗ്യമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന അന്ധവിശ്വാസികളുണ്ട്. കുട്ടിയുടെ ശരീരത്തിലോ ഉമ്മയുടെ ശരീരത്തിലോ ഒരു ഏലസോ ചെറടോ കെട്ടിവെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇനി മുതൽ സൗഭാഗ്യത്തിന്റെ നാളുകളായിരിക്കും, തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗ്യമാണ് സൗഭാഗ്യമാണെന്ന് പഠിപ്പിച്ച ഘടകങ്ങൾ, അത് ലഭിക്കണമെങ്കിൽ അയാൾ പണിയെടുക്കണം. വെറുതെ ഒരിക്കലും ഭാഗ്യം വരില്ല. നല്ല ഒരു ഭാര്യയെ ലഭിക്കണമെങ്കിൽ കുറച്ച് അധ്വാനിക്കേണ്ടതുണ്ട്. വിശാലമായ സൗകര്യമുള്ള ഒരു വീടായി കിട്ടണമെങ്കിൽ, ശാന്തിയോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീടാവണമെങ്കിൽ ഒന്ന് കഷ്ടപ്പെടേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വീട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വീട് ശാന്തമായി കടന്നു പോകണമെങ്കിൽ അവിടെ അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടാകണം. അല്ലാഹുവിനെ പറ്റി ഓർക്കാത്ത, അല്ലാഹുവിനെ പറ്റി സ്മരിക്കാത്ത വീട് മയ്യിത്തിനെ പോലെയാണ്. മഥലുൽ ഹൈവൽ മയ്യിത്തി, അല്ലാഹുവിനെ സ്മരിക്കുന്ന വീട് ജീവനുള്ളവനെ പോലെയാണ്, അല്ലാഹുവിനെ സ്മരിക്കാത്ത വീട് മയ്യിത്തിനെ പോലെയാണ്. ഒരു ഫലമില്ല, ഒരു പ്രയോജനമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. മയ്യത്തിനെ പോലെയാകരുത് നിങ്ങളുടെ വീട്, മറിച്ച് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത്. മക്ബറയിൽ ഖുർആനോത്തില്ല, മക്ബറയിൽ നിസ്കാരമില്ല, മക്ബറയിൽ മറ്റു തരക്കുള്ള കാര്യങ്ങൾ നടക്കില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ നിസ്കാരങ്ങൾ വേണം, സുന്നത്ത് നമസ്കാരം വേണം, ഖുർആനോത്ത് വേണം, അള്ളാഹുവിനെ സ്മരിക്കുന്ന ചിന്തകൾ വേണം, നല്ല നല്ല വസിയത്ത് വേണം. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കി മാറ്റരുത്. അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തൻഫിറു ശൈത്താനു മിൻ ബൈത്തിഹി, അവന്റെ വീട്ടിൽ നിന്ന് പിശാചുക്കൾ ഇറങ്ങിയോടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുകളെ അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടുകളാക്കാൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അവിടെ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പോലും പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. സൂറത്തു ത്വാഹയിലൂടെ കാണാം, നബിയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിങ്ങൾ അങ്ങ് പള്ളി പോകുമ്പോ വീട്ടിലുള്ളവർ നിസ്കരിക്കുന്നവരായി മാറണം, അവരെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, അവരോട് ആ വിഷയത്തിൽ ക്ഷമിക്കാൻ പറയുകയും വേണം. നമസ്കാരമുള്ളവരായി വീട്ടുകാർ മാറണമെങ്കിൽ നല്ല ക്ഷമ വേണം. സമയബന്ധിതമായി കൃത്യനിഷ്ഠമായി അത് നടന്നു പോകണമെങ്കിൽ അവരോട് ക്ഷമയോടുകൂടെ അതിനെ മുറുകെ പിടിക്കാൻ പറയണം. അപ്പൊ നമസ്കാരമുള്ള, ഖുർആനോത്തുള്ള, ദിഖറുള്ള, ഇസ്ലാമിന്റെ നന്മകളുള്ള വീടാണെങ്കിലേ അവിടെ സൗകര്യങ്ങൾ അയാൾക്ക് സന്തോഷം കൊടുക്കുള്ളൂ. അതുപോലെയാണ് ഒരു ഭാര്യ, ഭാര്യയും സ്വാലിഹത്തായി വരണം. നമുക്കൊക്കെ ഭാര്യയുണ്ട്. ആ ഭാര്യ നല്ല ഒരു ഭാര്യയാകണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും തിരുവചനും പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലെ സ്ത്രീകളോട് ഭാര്യമാരോട് പറഞ്ഞ ഉപദേശം നോക്കൂ. വഖർന ഫീ ബുയൂതികുന്ന, സ്ത്രീകളെ ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിക്കഴിയുക. ഇത് നാട് നീളെ നടന്ന് നീങ്ങണം, അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നു. എന്തിന് ഇറങ്ങുന്നു എന്ന് പോലും അറിയില്ല. ഇറങ്ങി വേഷം മാറി അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി ചമയം പൂശി നാട് മുഴുവൻ തെണ്ടി നടക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് അഭിപ്രായം പറയാനുണ്ട്? അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, പെണ്ണുങ്ങളെ സ്ത്രീകളെ, നിങ്ങൾ അത്യാവശ്യത്തിനാണ് പുറത്തിറങ്ങേണ്ടത്. മറ്റു സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതത്വം വീടാണ്. പിന്നീട് സ്ത്രീകളെ പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടഞ്ഞോതുങ്ങിക്കഴിയുക. വലാ തബറജന തബറജൽ ജാഹിലിയത്തിൽ ലൂലാ, പണ്ട് ജാഹിലിയത്തിലെ പെണ്ണുങ്ങളെ പോലെ തോന്നിയതുപോലെ ലക്കും ലഗാനുമില്ലാതെ നിങ്ങളങ്ങ് നാട്ടിൽ നിറങ്ങി ജീവിക്കരുത്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ആണിനിടയിലും പെണ്ണിന്റെ ഇടയിലും ആൾക്കൂട്ടത്തിനിടയിലും ഒരു ലഗാനും ലൈസൻസും ഇല്ലാതെ നിങ്ങളങ്ങ് ഇറങ്ങി നടക്കരുത്. ജാഹിലിയത്തിലെ പെണ്ണുങ്ങളെ പോലെ ആവരുത്.
നല്ല ഭാര്യയായി മാറാൻ പറയാ. വഖിംന സ്വല, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. അഖിംന സ്വല, നിസ്കാരം നിലനിർത്തണേ. വാതീന സകാ, നിങ്ങൾ സകാത്ത് കൃത്യമായി കൊടുക്കുകയും ചെയ്യണേ. വഅതഇന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും ചെയ്യണേ. എത്ര കൃത്യമായി ആ പാലിക്കുന്ന മര്യാദകൾ ചിട്ടയോടെ മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മ, ഒരു ഭാര്യ എത്ര മാതൃകയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. നമസ്കാരം നിലനിർത്തുന്ന, സകാത്ത് കൊടുക്കുന്ന, അല്ലാഹുവിനെ റസൂലിനെ കൃത്യമായി അനുസരിക്കുന്നവരാകുക. പിന്നെ കൊടുത്തത് അല്ലാഹുവിന്റെ ആയത്തുകളിൽ നിന്ന്, ഹിക്മത്തുകളിൽ നിന്ന്, വിജ്ഞാനങ്ങളിൽ നിന്ന് അവരവരുടെ വീടുകളിൽ പാരായണം ചെയ്യുകയും വേണം. വീട്ടിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സാലിഹത്തായ ഭാര്യയാണ് നമുക്ക് ആവശ്യം. അവരവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട്, ഒഴിവിനനുസരിച്ചുകൊണ്ട് ഗ്രന്ഥത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നവരാണ്. തീർച്ചയായും അല്ലാഹു മനുഷ്യനോട് വളരെ അനുകമ്പയുള്ളവനാണ്. സൂക്ഷ്മമായി അവനെ നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. അല്ലാഹുക്കറിയാം ആർക്കൊക്കെ കുറവുകളുണ്ട്, ആർക്കൊക്കെ അസൗകര്യങ്ങളുണ്ട്, ആരൊക്കെയാണ് അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത്. എല്ലാം നിരീക്ഷിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് ഈ ആയത്തിനെ അടക്കമുള്ള സംഭവങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയുന്ന, ഒരു ഭാര്യ ഭർത്താവിനോട്, അല്ലാഹുവിനോട് കടമയുള്ളവരാണ്, ബാധ്യത നിർവഹിക്കാനുണ്ട്, അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ പറഞ്ഞു. ഭർത്താവിനോടുള്ള ഭാര്യ, ആ ഭാര്യയുടെ ബാധ്യതകളെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഒരു ഹദീസിൽ പറയാം, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ ഭർത്താവിനോട് ഭയങ്കരമായ കടമയുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ ലോകത്ത് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു ജാറത്തിന്റെ മുമ്പിൽ, ഒരു ദർഗയുടെ മുമ്പിൽ, ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ, മറ്റേതെങ്കിലും മരത്തിന്റെ കല്ലിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ സൃഷ്ടികളാണ്. ഹദീസ് പറഞ്ഞത്, അങ്ങനെ ഒരു സൃഷ്ടിയോട് ലൗ അമർത്തു അഹദൻ അന്നസ്തുദലി അഹദിൻ, ഈ ലോകത്തുള്ള ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അത്രക്ക് വലിയ സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന പരമമായ ആ ഇബാദത്ത്, അതൊരാളോട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളുടെ മുമ്പിൽ പറ്റുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു, കൽപ്പിക്കുമായിരുന്നു. അത് ചെയ്തിട്ടില്ല. എന്താണ് ഇത്രമാത്രം പറയാൻ കാരണം? ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള വലിയ ബാധ്യതയുണ്ട് എന്ന് കാണിക്കാൻ. നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് എന്താ അവസ്ഥ? ഭർത്താവിനെ പരിഗണിക്കാറുണ്ടോ? ഭർത്താവിനെ സ്നേഹിക്കാറുണ്ടോ? അദ്ദേഹത്തിന് വേണ്ടുന്ന സ്ഥാനങ്ങൾ കൊടുക്കാറുണ്ടോ? അതിനെന്ത് തടസ്സമാണ് മുമ്പിലുള്ളത്? അല്ലാഹുവിന്റെ ദീൻ നമ്മളോട് പഠിപ്പിക്കാം. വലാ തജിദു ഇംറാത്തുൻ, ശ്രദ്ധിക്കണം, നമ്മുടെ ഉമ്മമാരോട് ഭാര്യമാരെ പഠിപ്പിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പെൺമക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഭർത്താവ് ആരാണെന്ന്. വലാ തജിദു ഇംറാത്തുൻ, ഒരു പെണ്ണിനെ ആസ്വദിക്കാൻ കഴിയില്ല. ഈമാനിന്റെ മാധുര്യം, ഭർത്താവിനോടുള്ള ബാധ്യത പൂർത്തിയാകാതെ ഒരു പെണ്ണിന് ഈമാൻ ആസ്വദിക്കാൻ കഴിയില്ല. ഫുള്ള് നിസ്കാരം, നോമ്പ്, മറ്റെല്ലാം ശരിയാണ്, പക്ഷേ ഭർത്താവിനോടുള്ള ഹക്ക് ചെയ്യാത്ത ഒരാൾക്ക് ഈമാനിന്റെ സുഖം അനുഭവിക്കാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. നാല് പ്രധാനപ്പെട്ട കാര്യം ചെയ്താൽ ഒരു ഭാര്യക്ക് സ്വർഗത്തിൽ പോകാം. ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, അഞ്ചു നേരം നിസ്കരിക്കാം. വസാമത്ത് ഷഹ്റ, വർഷത്തിൽ ഒരിക്കലുള്ള നോമ്പ് നോൽക്കുക. പിന്നെ പറഞ്ഞ രണ്ട് കാര്യം, ആദ്യത്തെ രണ്ട് കാര്യം അല്ലാഹുക്കുള്ളതാണ്,
ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വഹഫിലത്ത് ഫർജഹ, അവളുടെ ലൈംഗിക അവയവങ്ങൾ ഭർത്താവിനു മേൽ മാത്രമായി സുരക്ഷിതമായി സൂക്ഷിക്കുക. വഅതാഅത്ത് സൗജഹ, ഭർത്താവിനെ നന്നായി അനുസരിക്കുകയും ചെയ്യുക. നാല് പ്രധാനപ്പെട്ട പണി പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ ഖീലലഹ, ആ പെണ്ണിനോട് പറയും, ഉദുഖുലിൽ ജന്ന, പെണ്ണേ നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ, മിൻ ഐ അബ്വാബിൽ ജന്നത്തി, സ്വർഗത്തിന്റെ വിധാനത്തിൽ വിശാലമായി കൊടുത്തിരിക്കുന്ന എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പണി ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മറ്റൊരാളെ അനുസരിക്കണം. അദ്ദേഹത്തിന് ജോലി ഉണ്ടെങ്കിലും അനുസരിക്കണം, ജോലിയില്ലെങ്കിലും ബഹുമാനിക്കണം. അദ്ദേഹത്തിന് വേറെ എന്തോ ആകട്ടെ, എത്ര ഭംഗിയുണ്ടെങ്കിലും ഭംഗിയില്ലെങ്കിലും, രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും, ആ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ അവരെ മാനിച്ചേ മതിയാകൂ. സമൂഹത്തിൽ കുടുംബ പ്രശ്നങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കാം. കൗൺസിലിംഗിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ദമ്പതിമാരുടെ എണ്ണം കൂടി വരികയാണ്, ആത്മഹത്യകൾ പെരുകുകയാണ്, ദാമ്പത്യ പ്രശ്നങ്ങൾ ചീഞ്ഞു നാറി ആത്മഹത്യകളായി വാർത്തകളിൽ മുസ്ലിങ്ങളുടെ പേരുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. എന്തുണ്ട് പരിഹാരം? വിശുദ്ധ ഇസ്ലാമിലേക്ക് ശരിക്ക് വരിക, ഇസ്ലാം പറഞ്ഞിടത്തേക്ക് വരിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ഭർത്താവ് എന്ന് പറയുമ്പോ നമ്മൾ അദ്ദേഹത്തിനുള്ള സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് കൃത്യമായി കൊണ്ടുള്ള ഇടപെടൽ വേണം. എത്രത്തോളം എന്ന് വെച്ചാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹനെ സത്യം ചെയ്തിട്ടാണ് ഇനി പറയാൻ പോണ കാര്യം. അല്ലാഹുവാണ് സത്യം. ഒരു ഭർത്താവ് അദ്ദേഹത്തിന്റെ കാലിന്റെ നഖം മുതൽ തലയുടെ മൂർദാവ് വരെ ശരീരം മുഴുക്കനും മുറിവാണ്. ശരിക്ക് ചിന്തിച്ചു നോക്കണം, ഒരു ഭർത്താവ് കാലിന്റെ നഖം മുതൽ തലയുടെ മൂർദാവ് വരെ ശരീരത്തിൽ നിറയെ മുറിവുകളാണ്. കുർഹത്തൻ സാധാരണ ഒരു മുറിവല്ല, ആ മുറിയിൽ നിന്ന് പഴുത്ത് ചീഞ്ചലം വരുന്നുണ്ട്, ചലം പൊട്ടി ഒലിക്കുന്നുണ്ട്. അടുക്കുമോ നമ്മൾ ആരെങ്കിലും തിരഞ്ഞു നോക്കൂ, ഒരു മനുഷ്യന്റെ അടുത്തേക്ക് നമ്മൾ പോവോ? ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് ചീഞ്ചലം നാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഭർത്താവിന്റെ അടുത്തേക്ക് സുമസ്തഖബലതുഹു, എന്നിട്ട് അയാളുടെ അടുത്തേക്ക് ഒരു ഭാര്യ ചെന്നു, ഫലഹസതുഹു മാ അദ്ദത് ഹഖഹു, ആ ഭാര്യ നാവുകൊണ്ട് അയാളുടെ ശരീരത്തിലെ ആ നീരുകൾ നക്കിത്തുടച്ചാൽ പോലും, മാ അദ്ദത് ഹഖഹു, അവൾക്ക് അയാളോടുള്ള ബാധ്യതകൾ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ പഠിപ്പിക്ക, ഒരു ഭർത്താവിനോട് ഇതിലും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ത് ഇതൊക്കെ ചെയ്താൽ പോലും ഒരു ഭർത്താവിനോടുള്ള ബാധ്യത അവൾക്ക് അവസാനിക്കൂല. ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ മനസ്സിലാക്കി. പല ഭാര്യമാരും മനസ്സിലാക്കുന്നു, ഇങ്ങനെ വേണം അങ്ങനെ വേണം, ഇത് ശരിയാണ്, ഇത് പറഞ്ഞത് ശരിയാണ്, ഇത് ശരിയാണെന്ന് സമ്മതിക്കും. എങ്കിൽ അവരൊക്കെ കേൾക്കട്ടെ, ഭാര്യമാർക്കും ബാധ്യതയുണ്ട്, നല്ല ബാധ്യതയാണ്, കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ ഭർത്താവിന്റെ അനുവാദം ചോദിക്കാതെ ഭാര്യയുടെ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഒരു പെണ്ണ് ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എത്രത്തോളം ലി സൗമിഹ, ഒരു സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം ചോദിക്കണം. ഭർത്താവ് വേറെന്തെങ്കിലും ഒന്ന് യാത്ര പോകണമെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ലല്ലോ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. എത്ര നല്ലൊരു ഇബാദത്താണ്! ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. ആരാണ് ശ്രദ്ധിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് വൈകുന്നേരം പറയും, ഞാൻ ഇന്ന് ഇന്ന് ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാര്യമല്ല, അനുവാദം ചോദിക്കാതെ പുറത്തിറങ്ങി പോകരുത്. ഭർത്താവിന്റെ ഇഷ്ടമില്ലാത്ത വ്യക്തികളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത്. ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കാറുള്ളത്?
ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ കുടുംബത്തിലുണ്ടാകും. ആ വ്യക്തികൾ വീട്ടിലേക്ക് വരാനും പ്രവേശിക്കാനും അനുവദിക്കരുത്. ഭാര്യക്ക് എത്ര ഇഷ്ടപ്പെട്ടവരാണെങ്കിലും ഭർത്താവിന് അത് ഇഷ്ടമില്ലെങ്കിൽ അയാൾ അവിടെ പ്രവേശിപ്പിക്കരുത്. ഇസ്ലാമിന്റെ റൂളാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്തവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഇസ്ലാം ഇതൊക്കെ വെക്കുന്നത് കലഹങ്ങൾ, കച്ചറകൾ, ചണ്ടകൾ, വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളെ പറ്റിയിട്ട് ഹദീസ് പഠിപ്പിച്ചു. സ്വർഗത്തിലെ സ്ത്രീകൾ ഉന്നതരാണ്, നല്ല ക്വാളിറ്റി ഉള്ളവരാണ്, പ്രത്യേക സവിശേഷതയുള്ളവരാണ്. ഭർത്താവ് ഭാര്യനോട് ദേഷ്യപ്പെട്ടു, സ്വാഭാവികമായി കുടുംബജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടൊക്കെ ദേഷ്യപ്പെട്ടു. അപ്പൊ ഭാര്യ വിചാരിക്കുകയാണ്, ഞാൻ മിണ്ടൂല, എന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകൂല, എന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ എന്ന് കാത്തിരിക്കുന്നവരല്ല സ്വർഗ സ്ത്രീകൾ. അവരെ പറ്റി പറഞ്ഞത് ഹാദിഹി യദീഫി യദിഖ്, ഉത്തമരായ സ്വർഗ സ്ത്രീകളുടെ സ്വഭാവം ഭർത്താവിന്റെ കൈകളിലേക്ക് കയ്യങ്ങ് ചേർത്ത് പിടിക്കും. ദാ എന്റെ കൈയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, ലാഖ്തഹിലു ഫീ ഗമദീ, ഇനി ഞാൻ ഇന്ന് രാത്രി കിടന്നുറങ്ങൂല, എന്റെ കൺപോളകൾ ഞാൻ പൂട്ടില്ല, ഹത്താ തർദാ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ. ഇപ്പൊ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കല്ലേ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാതെ ഞാൻ ഉറങ്ങൂല. മാസങ്ങളോളം പിണങ്ങി നടക്കുന്ന മനുഷ്യന്മാരില്ലേ, ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പോലും മിണ്ടാതെ കഴിയുന്ന ആളുകളില്ലേ, വർഷങ്ങളായി പിണങ്ങി രണ്ടും രണ്ട് വീടുകളിലായി ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ആളുകളില്ലേ, മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിട്ടില്ലേ, എത്ര ദുരവസ്ഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീന് ശരിക്ക് പഠിപ്പിക്കുകയാണ്, ഭർത്താവേ നിങ്ങളുടെ തൃപ്തിയില്ലാതെ ഇന്ന് ഞാൻ ഉറങ്ങൂല എന്ന് പറയുന്നത് സ്വർഗ സ്ത്രീകളുടെ ഗുണമാണ്. നന്ദിയുള്ള പെണ്ണായിരിക്കും നല്ല ഒരു സ്വാലിഹത്തായ ഭാര്യ. നന്ദിയുണ്ടാവും ചെയ്തു കൊണ്ടുപോയി കൊടുത്ത പണത്തിന്, മേടിച്ചു കൊടുത്ത വസ്ത്രത്തിന്, ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ ഒരുപോലെ പങ്കുവച്ചതിന്, എല്ലാത്തിനും കൂടെ നിന്ന് പിന്തുണച്ചതിന് നന്ദിയുള്ള ഒരു പെണ്ണാണ് നല്ല ഒരു ഭാര്യ. അള്ളാഹു നോക്കില്ല ഒരു പെണ്ണിനെ, ഇലം ഒരു പെണ്ണിലേക്ക് അവൾ എന്താണ്, ഭർത്താവിനോടൊരു നന്ദിയില്ലാത്തവർക്ക് എത്ര വർഷങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മരുഭൂമിയുടെ മണലാരണ്യങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ച ഭാര്യമാർ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യമാർ അവരെ വഞ്ചിച്ചു കളഞ്ഞ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. സ്വത്തും ആഭരണങ്ങൾ വരെ ഇന്നലെ കണ്ടവന്മാരുടെ പേരിലേക്ക് കൊടുത്തു മുങ്ങിപ്പോയ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ. നന്ദിയില്ലാത്തവർ, ഒരു പെണ്ണിനെ അല്ലാഹു നോക്കില്ല, അവളാരാണ്, അല്ലാഹുവിന്റെ തീരുമാനം പറഞ്ഞത്. നന്ദിയില്ലാത്ത ഭർത്താവിനോട്, നന്ദിയില്ലാത്ത പെണ്ണിനെ അല്ലാഹു പരലോകത്തൊരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കില്ല. നരകത്തിൽ സ്ത്രീകളെ കൂടുതലായി കണ്ടു. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ അവർ ചെയ്തത്? മറുപടി ഇതായിരുന്നു, തക്ഫുർനൽ അശീ, അവര് ഭർത്താക്കന്മാരെ നന്ദി കേടോടെ കാണിക്കും, അദ്ദേഹം ചെയ്ത നന്മകളെ ഒക്കെ പുച്ഛത്തോടെ തള്ളിക്കളയും. വതുക്ഥിർനല്ലൈനാ, ഇടക്കിടക്ക് കൂടുതലായി ശാപവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനേയും ഒരു ശപിക്കുന്ന സ്വഭാവം. ഇവരാണ് നരകത്തിൽ കൂടുതൽ കണ്ടത്. സഹോദരങ്ങളെ ചുരുക്കി പറയട്ടെ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു 2000-ലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, വാപ്പയുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെ യുവാക്കളുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്നാന, ഒരിക്കൽ നബി ഞങ്ങളെ പഠിപ്പിച്ചത് രണ്ടാളുകൾ, പേടിക്കണം, പേടിക്കേണ്ട വിഷയം, രണ്ടാളുകൾ, ഈ രണ്ടാളുകൾ നിസ്കരിച്ചാലും അവരുടെ നമസ്കാരം തലക്ക് മുകളിലേക്ക് കയറിപ്പോകില്ല.
നിസ്കരിക്കും. പക്ഷെ ആ നിസ്കാരം മേലക്ക് പോകില്ല. അവരുടെ തലക്ക് മുകളില്ല, നിസ്കാരം പോകില്ല, അവരുടെ പ്രാർത്ഥനകൾ പോകില്ല. ഒന്നാമത്തെ ആള് അബ്ദുൻ ഐഖമിൻ മവാലി ഹത്താ യർജി. പണ്ട് കാലത്ത് മക്കയിലുണ്ടായിരുന്ന, മദീനയിലുണ്ടായിരുന്ന അടിമ സമ്പ്രദായത്തിൽ യജമാനന്റെ അനുവാദം ചോദിക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയവൻ, അവൻ മടങ്ങി വന്ന് യജമാനന്റെ അടുത്ത് വരുന്നതുവരെ അവന്റെ നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ തലക്കുമുകളിലേക്ക് പോവില്ല. രണ്ടാമത്തെയാള് നമ്മളുമായി ബന്ധപ്പെട്ടതാ. വംറഅതുന്നൊരു പെണ്ണ് അസ്വത് സൗജഹ ഭർത്താവിനെ ധിക്കരിക്കുന്നു, അവൾ ധിക്കാരത്തിൽ നിന്ന് മടങ്ങുന്നത് വരെ അവളുടെ നമസ്കാരം വരെ തലക്ക് മുകളിലേക്ക് പൊന്തില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ ദീനിൽ കാരിക്കുന്നു, ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഇത് മേലേക്ക് ഉയരണമെങ്കിൽ തന്റെ കൂടെ ജീവിക്കുന്ന ഇണയോടുള്ള മര്യാദകൾ പാലിക്കുന്നവരായിരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ മര്യാദകൾ പഠിപ്പിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടാക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. അവർക്കിടയിൽ ഭയങ്കരമായ ഇഷ്ടവും ശാരീരികമായ ഇച്ഛകളും നല്ല വികാരങ്ങൾ ജനിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ അവളിലുണ്ടാവണം, അവനിലുണ്ടാവണം, രണ്ടുപേർക്കും വേണം. അതിനുള്ള ഒരു കാര്യം പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നീ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അന്ന തസയ്യന ലിൽ മർഅത്തി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ. എന്നിൽ നിന്ന് സുഖമനുഭവിക്കേണ്ടവളാണ് എന്റെ ഭാര്യ. അവളുടെ മുമ്പിലേക്ക് വൃത്തിയുള്ള വസ്ത്രത്തിൽ അണിഞ്ഞ് സുഗന്ധം പൂശി നല്ല മണത്തോടെ വായ വൃത്തിയാക്കി നല്ലംപോലെ പ്രവേശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്, ഭാര്യന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി വൃത്തിയാവാറുണ്ട്. എന്നിട്ട് പറയാ, എന്റെ ഭാര്യ എന്റെ അടുത്തേക്ക് അണിഞ്ഞൊരുങ്ങി വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എന്റെ ഭാര്യ എന്റെ മുമ്പിലേക്ക് ഞാനും അണിഞ്ഞൊരുങ്ങി പോകാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് ജീവിതത്തിന്റെ സുഖം. പരസ്പരം അങ്ങുമിങ്ങും മനസ്സിലാക്കി ജീവിക്കാനും ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിൽ ചില സ്ത്രീകളെ പറ്റി പറഞ്ഞു, നിങ്ങൾ ഓരോപ്പം അവരെ ആവരുത്. അതിൽപ്പെട്ട ഒരാളാ അബൂ ലഹബിന്റെ ഭാര്യ. വിറക് ചുമട്ടുകാരിയായ, ഏഷണിക്കാരിയായ അബൂ ലഹബിന് പറ്റിയ ഒരു ഭാര്യ. ഭർത്താവിന് എന്തൊക്കെ തെറ്റുണ്ടോ അതൊക്കെ സപ്പോർട്ട്, ഭർത്താവിന് എന്തൊക്കെ മോശക്കേടുണ്ടോ അതിനെയൊക്കെ പിന്തുണക്കുന്ന ഒരു ഭാര്യ. നിങ്ങൾ അങ്ങനെ ആവരുത്. വേറെ ചില ആൾക്കാരെ പറ്റി പറഞ്ഞു, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യമാരെ പോലെ ആകരുത്. കാനത തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ. നല്ല രണ്ട് ഭർത്താക്കന്മാരെന്ന്, സത്യവിശ്വാസം സ്വീകരിച്ച രണ്ട് ഭർത്താക്കന്മാര്. ഫഖാനതഹുമ, ആ രണ്ടാളുകളെയും ആ ഭാര്യമാര് വഞ്ചിച്ചു, നരകാവകാശികളായി മാറി. ഭർത്താവിന്റെ ഈമാനും സൽഗുണങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന്റെ സുഗന്ധം ഏറ്റുപിടിക്കാൻ കഴിയാതെ പോയ ഭാര്യമാരായി നിങ്ങൾ മാറരുതേ എന്ന് വിശുദ്ധ ഖുർആനിന്റെ തഹരീം എന്ന അധ്യായം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഭാര്യമാരുടെ സ്ഥാനം വലുതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടവർ നമ്മളാണ്. അവർക്കറിയാത്തത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നല്ല നല്ല ദീനിയായ സദസ്സുകൾ, നല്ല രൂപത്തിലുള്ള ഇസ്ലാമിക പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, അതുപോലെയുള്ള നമ്മുടെ ഇടപെടലുകളൊക്കെ ആ രൂപത്തിൽ അവരെ സ്വാലിഹത്താക്കി മാറ്റി വീടൊരു സൗഭാഗ്യത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ നാമും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله الله ينسوك شجر നല്ല മുഅ്മിനുകളായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധരായ ഉലമാക്കന്മാർ ധാരാളം പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കൽ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി സഹോദരനായ സുഹൃത്തായ അബ്ദുല്ലാഹി ബിൻ സുബൈറുൽ ഹമൈദി എന്ന് പറയുന്ന ആളെയും കൊണ്ട് മക്കയിലേക്ക് കടന്നു ചെന്നു.
ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഹുമൈദിയുടെ കൂടെ മക്കയിലേക്ക് എത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിനക്കൊരു നല്ല ഒരാളെ കാണിച്ചു തരാം, നിനക്കൊരുപാട് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാൻ പറ്റുന്ന ഒരാളെ നിനക്ക് ഈ മക്കയിൽ ഞാൻ കാണിച്ചു തരാം, നീ പോരുന്നുണ്ടോ? രണ്ടുപേരും കൂടെ പോയി. പോയി എത്തിയത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മുമ്പിലാണ് അവരെത്തുന്നത്. അന്നത്തെ നല്ല ഒരു ജീവസുറ്റ പണ്ഡിതന്റെ മുമ്പിലാണ് എത്തിപ്പെടുന്നത്. നിനക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു, 100 കാര്യങ്ങൾ ചോദിച്ചു. പഠിക്കാൻ കിട്ടുന്ന അവസരമല്ലേ, 100 കാര്യങ്ങൾ ചോദിച്ചു. ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അറിവ് വെച്ചുകൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ, നല്ല രൂപത്തിൽ മറുപടിയൊക്കെ കൊടുത്തു. സന്തോഷത്തോടെ അവർ പിരിഞ്ഞുപോകും. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി ചോദിച്ചു, എന്താ അഭിപ്രായം? അങ്ങനെയാണല്ലോ ഉസ്താദ്മാരെ, പണ്ഡിതന്മാരെ, ഗ്രന്ഥങ്ങളെ, പ്രഭാഷണം, എന്താ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, അത് നല്ല അത്ഭുതം തോന്നി എനിക്ക്. ചോദിച്ചതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പറയണൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ആദ്യം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, പിന്നെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു 10 കാര്യങ്ങൾ എന്തോ എനിക്ക് അത് ശരിയായി തോന്നിയില്ല, എനിക്കത് കുറ്റമായിട്ടാണ് കണ്ടത്. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി ചോദിച്ചു, ബാക്കി 90 ഒക്കെ അല്ലേ? ആ അത് ശരി. എന്നിട്ട് ലാസ്റ്റ് കൊടുത്ത മെസ്സേജാണ് നമ്മുടെ സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ ആ 90 കുറിച്ച് ചിന്തിച്ചാൽ മതി, എന്തിനാണ് തെറ്റുകളെ കുറിച്ച്, പോരായ്മകളെ കുറിച്ച് പിന്നെയും പിന്നെയും നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തില്, പള്ളികളില്, പ്രസ്ഥാനങ്ങളില്, അയൽപക്ക ബന്ധങ്ങളില്, കച്ചവട സ്ഥാപനങ്ങളില് എന്ത് കാര്യത്തിലും ഇങ്ങനെ ചില വ്യക്തികളുണ്ടാകും. അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, എന്താണോ കുറ്റവും കുറവുള്ളതെങ്കിൽ അത് ചികഞ്ഞ് പുകഞ്ഞ് അത് കൊണ്ട് നടന്ന് വെറുപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾ. ഈ ചരിത്ര സംഭവം വെച്ചുകൊണ്ട് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദു താബിഈൻ, 300 സ്വഹാബിമാരിൽ നിന്ന് ഇൽമു പഠിച്ച ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മസ്തഖസാ കരീമുൻ ഖത്തു, ഒറ്റ വാക്ക് മതി, മസ്തഖസാ കരീമുൻ ഖത്തു, കരീമായ മാന്യനായ ഒരു മനുഷ്യനും തന്നെ തെറ്റിനു പിന്നാലെ പോകുന്നവനാകില്ല. ചില ആൾക്കാർക്ക് ഒരാളെ പരിചയപ്പെടുത്തുന്ന, അയാൾ ചെയ്ത തെറ്റുകൾ എടുത്തു പറഞ്ഞിട്ടാണ് വ്യക്തിനെ പരിചയപ്പെടുത്തുന്നത്. ചില ആളുകൾ സംസാരിക്കുന്നതിൽ കൂടുതലും ഏതെങ്കിലും ആളുകളുടെ കുറവുകളെ കുറിച്ചാണ് സംസാരിക്കുക. മാന്യന്മാർക്ക് ചേർന്ന പണിയല്ല ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും കൊണ്ട് നടക്കല്. മഹാനായ കവി ഇബ്നുൽ മുഖരി റഹിമഹുല്ലാ ലാമ കൊണ്ട് അവസാനിക്കുന്ന ഒരു കവി കവിതയിലൂടെ പറയുന്നുണ്ട്, ഷർറുൽ വറാബി മസാബി അന്നാസി മുഷ്തഗലുൻ മസലു ദുബാബി യുറായി മൗദിഉൽ ഇലലി. ചില മനുഷ്യരുണ്ട്, അവരുടെ പണി എന്താണ്? മുസാബി അന്നാസി മുഷ്തഗല, ജനങ്ങളെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും, അവരുടെ കുറവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും, അവരുടെ കുറ്റങ്ങളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതുപോലെ? മിസ്ലു ദുബാബ്, ഈച്ചയെ പോലെയാണ്. ഈച്ചന്റെ പ്രത്യേകത, യുറായി മൗദിഉൽ ഇലലി, എവിടെയാണോ പഴുത്ത് ചീഞ്ഞ് നാറി ദുർഗന്ധം വരുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് ഈച്ച പോയിരിക്കുക. ഈച്ചന്റെ സ്വഭാവം കാണിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് എന്ന് ഇബ്നുൽ മുഖരി റഹിമഹുള്ള പറയാം. ഉസ്താദ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു ഉപദേശം കൂടി കേട്ടോളൂ. ഒരു മനുഷ്യന്റെ അടുത്ത് ഒരു തെറ്റ് കണ്ടു, അയാളെ ആ സദസ്സിലിട്ട് വഷളാക്കുന്നു, കുടുംബത്തിലിട്ട് വഷളാക്കുന്നു, ആള് കൂടുന്ന ഇടത്തിട്ടിട്ട് അവനെ വഷളാക്കുന്നു. ശ്രദ്ധിച്ചോ, ഒരു സഹോദരനുണ്ട്, അവനൊരു തെറ്റ് കണ്ടു, ആ തെറ്റിന്റെ സമയത്ത് അവനെ പേഴ്സണലായി സ്വകാര്യമായി വിളിച്ചു ഉപദേശിച്ചു, അത് അവനെ അലങ്കരിക്കുകയാണ്, ഭംഗി കൂട്ടുകയാണ് ചെയ്തത്. ഒരു കുറവുണ്ട് ഒരാൾക്ക്, അവനെ പേഴ്സണലായി വിളിച്ചു, കാര്യം പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും ഒരാളെ, ഒരു വ്യക്തിയുടെ തെറ്റുതിരുത്താൻ വേണ്ടി പരസ്യമായി അവനെ വിമർശിച്ചു, ആ വ്യക്തി അവനെ വികലമാക്കുകയാണ് ചെയ്തത്, അവനെ നശിപ്പിക്കുകയാണ്, അവനെ വികലമാക്കുകയാണ് ആ വ്യക്തി ചെയ്തത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന, എത്ര ഇൽമുള്ള മഹാന്മാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
എന്തുകൊണ്ടാണ് ഇവർക്കത് പറയാൻ കാരണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ളപ്പോ പറഞ്ഞു, മൻ സതറ മുസ്ലിമാ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ. ഒരു മുസ്ലിമിന്റെ രഹസ്യം ഒരാൾ മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ ഈ മനുഷ്യന്റെ രഹസ്യങ്ങൾ അല്ലാഹു മറച്ചു വെക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ കുറവുകളൊക്കെ ആളുകളുടെ മുമ്പിലിട്ട് പറയേണ്ടി വരുന്ന അവസ്ഥ? ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിനെ പ്രതിരോധിച്ചാൽ, അങ്ങനത്തെ ഒരു സംഭവം നടക്കണമെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് തടുക്കാൻ കഴിഞ്ഞാൽ, മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തെ പ്രതിരോധിച്ചാൽ, റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ പ്രതിരോധിച്ച വ്യക്തിയുടെ മുഖത്തെ നരകത്തിൽ നിന്ന് അല്ലാഹു തടുത്തു മാറ്റും. ഇതൊക്കെ ഹദീസിൽ നബി പഠിപ്പിക്കുക, എത്ര ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടുന്ന ഉപദേശം. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞു, ലാ തഅതാലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കുറിച്ച് നീ പരദൂഷണം പറഞ്ഞ് നടക്കരുത്. ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞ്, അവിടെ കേട്ടത് ഇവിടെ പറഞ്ഞ്, ആ ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നീ നടക്കരുത്. വലാ തത്തബിഊ ഔറാതിഹിം, മുസ്ലിമീങ്ങളുടെ കുറവുകൾ ചികഞ്ഞ് ചികഞ്ഞ് നീ അന്വേഷിക്കരുത്. എന്തെങ്കിലും കണ്ട പറയാന്നല്ലാതെ അത് ഇങ്ങനെ ഉണ്ടോ 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 എന്നിങ്ങനെ പോയി ചികയരുത്. ഫഇന്നഹു മൻ തത്തബി ഔറാതിൽ മുസ്ലിമീൻ, ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ ന്യൂനതകൾ ചികഞ്ഞ് ചികഞ്ഞ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, തത്തബഅല്ലാഹു ഔറതഹു, അല്ലാഹു അവന്റെ ഔറത്തുകൾ ന്യൂനതകൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് വമൻ തത്തബ ഔറത, അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഔറത്ത് ചികഞ്ഞ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, യഫ്ലഹുഹു ലൗഫി ജൗഫി ബൈതിഹി, അവന്റെ വീട്ടിൽ വെച്ച് അല്ലാഹു അവനെ വഷളാക്കും, തന്റെ കുടുംബത്തിൽ വരെ അവനെ നാട്ടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, കുടുംബമായി ജീവിക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടാകേണ്ടുന്ന സൽഗുണങ്ങളെയാണ് ഈ സംഭവം എടുത്തു പറഞ്ഞത്. അല്ലാഹു ദീൻ മനസ്സിലാക്കി സൽസ്വഭാവം ഉൾക്കൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ പത്രമാധ്യമങ്ങളും മീഡിയകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വത്താണ് വഖഫ് എന്നത്. സത്യവിശ്വാസികളായ തഖ്വയുള്ള ഈമാനുള്ള ആളുകൾ കൈകാര്യം ചെയ്യേണ്ടുന്ന വഖഫ് സ്വത്ത്, അത് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധേന പി എസ് സിയുടെ നിയമനത്തിലേക്ക് കടന്നു പോകുന്ന എന്ന വിഷയം കേൾക്കുമ്പോൾ എന്റെ മുമ്പിൽ ഞാനതൊരു രാഷ്ട്രീയമായി സംസാരിക്കില്ല, ഇതൊരു സമുദായ പ്രശ്നമാണ്. ഒരു മുസ്ലിം സമുദായത്തിന്റെ ന്യൂനപക്ഷത്തിനെ ബാധിക്കുന്നൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇവിടെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി, നാടിന്റെക്കാൾ ഉപരി, നമ്മുടെ മതത്തിലെ സ്വത്തുക്കൾ വരെ അന്യാധീനപ്പെട്ടുപോകുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി വരുമോ എന്ന ഭയത്തിന്റെ പിന്നിൽ ഒരിക്കലും തന്നെ നമ്മുടെ പ്രതിഷേധങ്ങൾ പിന്നിലേക്ക് പോകുന്നില്ല. ഇതിനുവേണ്ടി നമ്മൾ സംഘടിതമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒരുമിച്ച് ഇരുത്തിയിട്ടുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി നിലവിലുണ്ട്. അവരുടെ കീഴിലാണ് നമ്മൾ എൻ ആർ സിക്ക് എതിരെയൊക്കെയുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി, അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളിൽ നമ്മൾ ഒത്തൊരുമിച്ച് നിന്നതുപോലെ വീണ്ടും നമ്മൾ ആ കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുകയും മുസ്ലിം സമുദായത്തിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഏതൊരു നിലക്കുമുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം മറന്ന് നമ്മൾ നമ്മുടെ സമുദായത്തിനെ സ്നേഹിക്കാൻ സന്നദ്ധരാവണം. ഒരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല നേതാക്കന്മാർ പോലും മാറി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ദുനിയാവാണ് വിഷയം. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക, മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒറ്റപ്പെട്ട് മാറി നിൽക്കാതെ ഒത്തൊരുമയോടുകൂടെ നമ്മുടെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി നമ്മൾ അതിന്റെ മുന്നിലുണ്ടാവണം. അള്ളാഹു നമുക്ക് ഏവർക്കും നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ കരുത്തും ഈമാനും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആരംഭിക്കാത്തവർ, വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു സംഗമം അടുത്ത വെള്ളിയാഴ്ച നടക്കുകയാണ്. December 10 വൈകുന്നേരം 6:30 കണ്ണൂരുള്ള ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഞാനിത് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഇനിയും പഠനത്തിലേക്ക് വരാത്തവർ, പഠിക്കാൻ ആരംഭിച്ചിട്ടും ഒരു ജീവിതത്തിൽ മാറ്റങ്ങളിലേക്ക് കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഒരു പ്രചോദനമാകുന്ന ഒരു സദസ് വരികയാണ്. നമ്മൾ നമ്മുടെ പേര് കൊടുക്കുക, വീട്ടിലുള്ള മൂത്ത ആളുകൾ മുതൽ ഓരോരുത്തരുടെ പേര് കൊടുക്കുക,
വെളിപ്പെടുത്തി. അവർ പേര് കൊടുക്കുന്നത് മറ്റൊന്നിനുമല്ല, അവർക്ക് അവിടെ സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങൾ, ദീനിന്റെ പഠനത്തിനു വേണ്ടി, ഖുർആനിന്റെ പഠനത്തിനു വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടിയാണ് എല്ലാവരും തന്നാൽ കഴിയാവുന്ന രൂപത്തിൽ തന്റെ സുഹൃത്തുക്കളെ കുടുംബങ്ങളെ ഒക്കെ പുറത്ത് അതിന്റെ സദസ്സുണ്ടാകും, അതിന്റെ ഒരു കൗണ്ടർ ഉണ്ടാകും, അവിടെ ഒന്ന് പേര് കൊടുത്ത് പരമാവധി ആളുകൾ അതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാഹു ഖുർആനെ ഇഷ്ടപ്പെടുന്ന അഹലുകാരൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരി, നമ്മുടെ പ്രദേശത്തുകാരിയായ സഹോദരി, കിഡ്നി സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് വലിയ വിഷമത്തിലാണ്, പ്രയാസങ്ങളിലാണ്. കുടുംബം ദുആ ചെയ്യാൻ വസീയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിക്ക് സമ്പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കളിലും അയൽവാസികളിലും പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ കബറടക്കിയവരുണ്ട്, ഭാര്യമാരെ കബറടക്കിയവരുണ്ട്, പിഞ്ചോമന മക്കളെ കബറിലാക്കിയവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണമേ. സത്യവിശ്വാസികളായി പ്രയാസപ്പെടുന്ന, കടം കൊണ്ട് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് അള്ളാഹുവേ നീ സമാധാനം നൽകണമേ. മുസ്ലിമീങ്ങൾ വേട്ടയാടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആരാധനാലയങ്ങൾക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുന്ന, ഇസ്ലാമിന്റെ ഷിആറുകൾക്ക് പരിഹാസത്തോടെയും ഭീഷണിയോടെയും സംസാരിക്കുന്ന കുഫാറുകൾക്കിടയിലാണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത്. ക്ഷമയും വിവേകവും പക്വതയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഈമാൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ, ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, അൽഹയായ മിൻഹും വൽ അംവാജ്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.